Welcome to next topic in the leveling. Today we will discuss about various axes of a level instrument as well as sensitivity of a bubble tube. Appo edellam aanu level instrument inde axes ugal ee figure la kaanichirikkunathu actually oru level instrument alla idu oru theodolite aanu but similar aayittulla instrument thaneyaanu ഇതിന്റെ ആക്സിസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഡയഗ്രാം യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഫസ്റ്റ് ആക്സിസ് പറയാൻ പോകുന്നത് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്ന ആക്സിസാണ്. അതിവിടെ ഈ ഡയഗ്രത്തിൽ ഈ പിക്ചറിൽ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ആക്സിസാണ് ഇതിൻ്റെ ടെലസ്കോപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ലൈൻ ഓഫ് സൈറ്റ്. ഈ ലൈൻ ഓഫ് സൈറ്റിനെ പറയുന്ന വേറൊരു പേര് ലൈൻ ഓഫ് കൊളിമേഷൻ എന്നാണ്. അപ്പോൾ ഈ ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയഗ്രാം ഈ ഫിഗർ നോക്കുക. ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഈ ഡംബി ലെവലിൽ ഈ എൻഡിൽ ഐ പീസ് ഉണ്ട്, ഈ എൻഡിൽ ഒബ്ജക്ട് ഗ്ലാസ് ഉണ്ട്. ദെൻ വി ഹാവ് എ ഡയഫ്രം സംവെയർ ഹിയർ. ഈ ഡയഫ്രത്തിനകത്ത് അതൊരു സ്ക്രീൻ പോലെയാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഒരു ക്രോസ് ഹെയർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. രണ്ട് ഡയറക്ഷനിലും ലൈൻസ് വളരെ തിന്നായിട്ടുള്ള രണ്ട് ലൈൻസ് 90 ഡിഗ്രിയിൽ ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ ഒബ്ജക്റ്റ് ഈ ഐ പി സി കൂടെ നോക്കിക്കഴിയുമ്പോൾ ഈ ക്രോസ് ഹെയർ എന്ന് പറയുന്ന സാധനം കാണാൻ കഴിയും. സോ ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്രോസ് ഹെയറിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററും കണക്ട് ചെയ്യുന്ന ലൈനിനെ പിന്നെ അതിൻ്റെ എക്സ്റ്റെൻഷൻ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ലൈനിനെ ആണ് പറയുന്നത്. അതായത് ഈ ഒരു ലൈനിനെയാണ് പറയുന്നത് ലൈൻ ഓഫ് കൊളിമേഷൻ അതല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ്. സോ ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ സംവെയർ ഹിയർ വി ഹാവ് ദ ഒബ്ജക്റ്റ് ഗ്ലാസ്, അതിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്റർ ഇവിടെയാണ്. ഇനി നമുക്ക് ഐ പീസിൻ്റെ അടുത്തുള്ള ഡയഫ്രത്തിൽ വരുന്ന ക്രോസ് ഹെയർ, ക്രോസ് ഹെയർ സംവെയർ ഹിയർ ആണ് ഇവിടെയാണ് വരിക. ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആ ക്രോസ് ഹെയർ ആണ് ഇവിടെ വീണ്ടും എടുത്ത് കാണിച്ചിരിക്കുന്നത്. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള രണ്ട് ലൈൻസ്, അതിനാണ് വെർട്ടിക്കൽ ക്രോസ് ഹെയർ, ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ. അപ്പോൾ രണ്ട് ലൈൻസ് അതിനാണ് ക്രോസ് ഹെയർ എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ദാറ്റ് ഈസ് ദിസ് വൺ, അത് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ രണ്ട് പോയിൻ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലൈൻ ജോയിനിങ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ക്രോസ് ഹെയർ ആൻഡ് ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ഒബ്ജക്റ്റ് ഗ്ലാസ്. സോ ദ ഫസ്റ്റ് വൺ ലൈൻ ഓഫ് സൈറ്റ്. നൗ സെക്കൻഡ് വൺ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്. It is actually the line joining the optical center of object glass and the eyepiece. Eyepiece in the center, object glass in the center, tamil connect in the line niyana axis of telescope ennu parayunnathu. A line of sight um axis of telescope um idu rendum coincide cheyina reethiyil irikkanam ഇൻസ്ട്രുമെൻറ്റിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അതാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്, വൺ ആൻഡ് ടു മസ്റ്റ് കോയിൻസൈഡ്. അത് രണ്ടും സെയിം ലൈൻ തന്നെയായിരിക്കണം. സെയിം ലൈൻ അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഈസ് ആൻ എറർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ്. സോ അത് വെച്ചിട്ട് എടുക്കുന്ന റീഡിങ്സ് എടുക്കുന്നതെല്ലാം തെറ്റായിരിക്കും, അതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. സോ ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു ആക്സിസ്. ഇനി നമുക്ക് തേർഡ് ആക്സിസ് നോക്കാം, ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്. നമുക്ക് ബബിൾ ട്യൂബ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പറയുന്ന വേറൊരു പേരാണ് ലെവൽ ട്യൂബ്. ഇതിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. സോ ഹിയർ വി ഹാവ് ദ ബബിൾ ട്യൂബ്. So here the bubble tube is shown.
ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് എന്ന് പറഞ്ഞ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലെവൽ ട്യൂബ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ ആക്സിസ് ആക്ച്വലി ഇതിൻ്റെ സെൻട്രിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനല്ല ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറയുന്നത്. ഇത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ വേറൊരു ഫിഗർ കാണിക്കാം. യു സീ ദ ഫസ്റ്റ് ഫിഗർ, ഇതൊരു ബബിൾ ട്യൂബ് മാത്രമായിട്ട് കാണിച്ചിരിക്കുന്ന ഫിഗറാണ്. ഇതിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ ഈ ട്യൂബിൻ്റെ ടോപ്പ് സർഫസ്, ടോപ്പ് സർഫസ് ഒരു സർക്കുലാർ ആർക്കിൻ്റെ ഷേപ്പിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു കർവായിരിക്കും, ആ രീതിയിലായിരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബോട്ടം പോർഷനും ചിലപ്പോൾ കർവായിരിക്കും, അല്ലെങ്കിൽ ബോട്ടം ഫ്ലാറ്റ് ആയിരിക്കും. ഈ സെക്കൻഡ് ഫിഗർ നോക്കിയാൽ ബോട്ടം ഫ്ലാറ്റാണ്, ടോപ്പിലുള്ള പോർഷൻ മാത്രമാണ് കർവ് ഷേപ്പിലിരിക്കുന്നത്. അപ്പോൾ ഈ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ്. ആക്ച്വലി ഡയഗ്രത്തിൽ നിങ്ങൾ ഇതിൻ്റെ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ ബബിള് സെൻറ്റർ ആണോ ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഗ്രാജുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ടോപ്പ് പോർഷൻ്റെ മിഡ് പോയിൻ്റിൽ ഉള്ള പോയിന്റിന് ടാൻജൻഷ്യലായിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആക്ച്വലി ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ആക്സിസ് ഓഫ് ദിസ് ലെവൽ ട്യൂബ്. സോ ദ ഡെഫിനിഷൻ ഓഫ് ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ആക്സിസ്, ഇമാജിനറി ആക്സിസ് ടാൻജൻഷ്യൽ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദ ട്യൂബ് അറ്റ് ഇറ്റ്സ് മിഡിൽ പോയിന്റ്. ബബിള് സെൻറ്റർ ആവുന്ന സമയത്ത് ഈ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ഹൊറിസോണ്ടൽ ലൈനായിരിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൊറിസോണ്ടൽ ലൈൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഗ്രാവിറ്റി ഡയറക്ഷനിലുള്ള വെർട്ടിക്കൽ ലൈൻ, നമ്മുടെ എർത്തിൻ്റെ സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന ലൈൻ ഒരു പ്രദേശത്തെ, ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിനെയാണ് നമ്മൾ ആക്ച്വലി ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ ഈ ബബിൾ ട്യൂബിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ബബിൾ ട്യൂബിൻ്റെ സെൻറ്റർ പോയിൻ്റ്, സെൻറ്റർ പോയിൻ്റിൽ വരയ്ക്കുന്ന ടാൻജൻഷ്യൽ ലൈൻ ഇതാണ്. ഈ ലൈനിനെയാണ് എ ബി ടി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലൈനിനെയാണ് ബബിൾ ട്യൂബിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ലൈൻ, ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ റിലേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ത്രീ മസ്റ്റ് ബി എ ഹൊറിസോണ്ടൽ ലൈൻ. ത്രീ എന്ന് പറഞ്ഞാൽ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്, അതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കണം, അത് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ആക്സിസ് നമ്മൾ നോക്കുന്നത് വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഡയഗ്രത്തിൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ വെർട്ടിക്കൽ ആക്സിസ് ഈ ഇൻസ്ട്രുമെൻ്റ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ ടെലിസ്കോപ്പ് നമുക്ക് പല ഒബ്ജക്റ്റിനെയും നോക്കണം എന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ലുക്കിംഗ് ഫ്രം ദിസ് സൈഡ് ആൻഡ് ദിസ് ഈസ് ദ ഒബ്ജക്ട് ഗ്ലാസ് സൈഡ്, ഇത് ആക്ച്വലി വി ക്യാൻ റൊട്ടേറ്റ് അബൌട്ട് എ അബൌട്ട് ആൻ ആക്സിസ് ഇൻ ദിസ് ഡയറക്ഷൻ ഓർ ഇൻ ദിസ് ഡയറക്ഷൻ. സോ ദാറ്റ് ആക്സിസ് ദ റൊട്ടേഷൻ ദ ഹൊറിസോണ്ടൽ റൊട്ടേഷൻ ആക്സിസ് ഈസ് കോൾഡ് വെർട്ടിക്കൽ ആക്സിസ് ഓർ ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അടുത്തത് നമുക്ക് വരുന്നത് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഇത് ആക്ച്വലി ഡംബി ലെവലിന് അത് വരാറില്ല, നമുക്കത് തിയോഡലൈറ്റ് എന്നുള്ള ഇൻസ്ട്രുമെൻ്റിനാണ് ഹൊറിസോണ്ടൽ ആക്സിസ് വരിക. സോ അതിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ ഫിഫ്ത്ത് ആക്സിസ്, ആദ്യത്തെ നാല് ആക്സിസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് ബബിൾ ട്യൂബ് അല്ലെങ്കിൽ ലെവൽ ട്യൂബിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിനകത്ത് സെൻസിറ്റീവ്നെസ് ഓഫ് ലെവൽ ട്യൂബും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബബിൾ ട്യൂബ് എന്താണെന്നുള്ളത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ബേസിക്കലി ഇതിന് ഇറ്റ്സ് എ ട്യൂബ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാസ്, ഒരു ഗ്ലാസ് ട്യൂബാണ്. ദ ഗ്ലാസ് ട്യൂബ്
ഇതിന്റെ പുറത്ത് ഒരു ബ്രാസ് ട്യൂബ് ബ്രാസ് ട്യൂബിനകത്താണ് ഗ്ലാസ് ട്യൂബ് വെച്ചിട്ടുണ്ടാവുക ഈ ഗ്ലാസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണത് ഇതിനകത്ത് ഒരു ലിക്വിഡ് ഫിൽ ചെയ്തിട്ട് ദെൻ ഒരു എയർ ബബിളും പ്രസൻ്റ് ആയിരിക്കും സോ ഇവിടെ എയർ ബബിൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഹൊറിസോണ്ടലി ലെവൽ ചെയ്ത് വെക്കാനായിട്ടാണ് ഈ ഒരു പാർട്ട് യൂസ് ചെയ്യുന്നത് ആക്ച്വലി നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ അതിൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡുണ്ട് നമ്മുടെ ലെവൽ ഇൻസ്ട്രുമെൻ്റ് മുകളിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡുണ്ട് ആക്ച്വലി ഗ്രൗണ്ട് സർഫസ് എപ്പോഴും ഒരു പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആയിരിക്കണം എന്നില്ല അത് അണ്ടുലേഷൻസ് ഉണ്ടാവാം അപ്പോൾ മൂന്ന് ലെഗുകൾ നമ്മൾ വെക്കുമ്പോൾ ഇത് ചെരിഞ്ഞിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇൻസ്ട്രുമെൻ്റ് ആസ് സച്ച് ഒരു ചെരിഞ്ഞിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കും ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഒരു ഗ്രൗണ്ട് സർഫസിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻസ്ട്രുമെൻറ്റും അതിനനുസരിച്ച് ചെരിഞ്ഞിരിക്കും ഇതിൻ്റെ ഈ ലൈൻ ഓഫ് കോളിമേഷൻ അത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ആക്ച്വലി നമുക്ക് റീഡിങ്സ് എടുക്കുന്ന സമയത്ത് ഈ ലൈൻ ഓഫ് കോളിമേഷൻ പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആയിരിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂള് അതർവൈസ് ദർ വിൽ ബി എറർ അപ്പോൾ അത് കറക്റ്റ് ലെവൽ സർഫസിലാണ് ലെവൽ ചെയ്ത് വെക്കണം ഇൻസ്ട്രുമെൻ്റ് സോ അതിനുവേണ്ടി നമുക്ക് ഈ ലെഗുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് സ്ക്രൂ ഉണ്ട് സോ ഈ സ്ക്രൂ ലൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലെഗിൻ്റെ ഓരോ ലെഗിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഈ ഒരു ഈ ഇതിൻ്റെ ലെഗ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ആക്സിസ് ഓൾമോസ്റ്റ് ഹൊറിസോണ്ടലാക്കി വെക്കാൻ കഴിയും എന്നാൽ പോലും പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടലാക്കാൻ കഴിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മൾ ഫുഡ് സ്ക്രൂസ് ഈ ഇൻസ്ട്രുമെൻറ്റിൽ ഉപയോഗിക്കുന്ന ഫുഡ് സ്ക്രൂസ് യൂസ് ചെയ്ത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത് വൺസ് ഇത് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ആയോ എന്നുള്ളത് ഈ ബബിൾ ട്യൂബ് കറക്റ്റ് സെൻറ്ററിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക ബബിൾ ട്യൂബിനകത്തുള്ള എയർ ബബിൾ കറക്റ്റ് സെൻറ്ററിലാണ് ഈ ടോട്ടൽ ട്യൂബിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണെങ്കിൽ അതായത് താഴത്തെ ഫിഗർ നോക്കുക ഇവിടെ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോന്നും നിയർലി 2 mm ഗ്രാജുവേഷൻസ് ആണ് സാധാരണ മാർക്ക് ചെയ്യുന്നത് രണ്ട് സൈഡിലുണ്ട് അപ്പോൾ ഈ ഗ്രാജുവേഷൻസ് നോക്കിയിട്ട് ഈ എയർ ബബിള് കറക്റ്റ് സെൻറ്ററിൽ വരുന്നത് വരെ ഈ ഫുഡ് സ്ക്രൂസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുക കറക്റ്റ് സെൻറ്റർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇൻസ്ട്രുമെൻ്റ് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടലാണ് നമ്മളുടെ ബബിൾ ലൈൻ അതല്ലെങ്കിൽ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് അത് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ലൈനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് സെറ്റായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ദെൻ വി ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് ദ മെഷർമെൻറ്റ്സ് യൂസിങ് ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ് അപ്പോൾ ഈ ബബിൾ ട്യൂബിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ലിക്വിഡ് അത് ഒന്നുകിൽ ആൽക്കഹോൾ ആയിരിക്കും അതല്ലെങ്കിൽ ഈതർ ആയിരിക്കും അതല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ലിക്വിഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് പിന്നെ എയർ ബബിൾ ഇത് ഫുള്ളായിട്ട് ലിക്വിഡ് വെച്ച് മിക്സ് ചെയ്യില്ല എയർ ബബിളിനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യുക പിന്നെ നേരത്തെ പറഞ്ഞു ഇതിനൊരു കർവ് ഷേപ്പ് ഉണ്ടാവും ഒരു ആർക്കിൻ്റെ ഷേപ്പ് ഉണ്ടാവും ടോപ്പ് സർഫസ് എസ്പെഷ്യലി എന്നാൽ മാത്രമേ ഈ ബബിള് സെൻറ്ററിലേക്ക് വരുള്ളൂ ബബിൾ എയർ ബബിളിന് എപ്പോഴും ഒരു പ്രത്യേകതയുള്ളത് അതിന് വെയിറ്റ് കുറവായതുകൊണ്ട് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലേക്കാണ് അത് മൂവ് ചെയ്യുക ഏത് ഭാഗമാണോ ഉയർന്നു നിൽക്കുന്നത് അവിടേക്കാണ് എയർ ബബിള് മൂവ് ചെയ്ത് നിൽക്കുക ദാറ്റ് മീൻസ് ഇപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഈ ഭാഗം കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഭാഗത്തിനെ അപേക്ഷിച്ച് ഓട്ടോമാറ്റിക്കലി എയർ ബബിൾ വിൽ മൂവ് ടുവേർഡ്സ് ഹിയർ അതല്ല അതർ സൈഡ് മറ്റേ സൈഡാണ് ഉയർന്നു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈഡാണ് ഉയർന്നു നിൽക്കുന്നതെങ്കിൽ എയർ ബബിൾ ഇങ്ങോട്ട് നീങ്ങും പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് എയർ ബബിൾ കറക്റ്റ് സെൻറ്ററിലേക്ക് വരുന്നത് അപ്പോൾ സെൻറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതിനൊരു ചെറിയ കർവ് ഷേപ്പിലാണ് കൊടുക്കുക ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാവും ഇതിനകത്ത് ഒരു റേഡിയസ് ഉണ്ടാവും ഈ കർവിന് അപ്പോൾ ഈ ചെറിയൊരു ലെവൽ ഡിഫറൻസ് വന്നാൽ പോലും
ഈ ഭാഗം വളരെ ചെറിയ രീതിയിൽ താഴുകയോ അല്ലെങ്കിൽ പൊന്തുകയോ ചെയ്താൽ പോലും ഈ ബബിൾ ഇതിനനുസരിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ മൂവ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ സെൻസിറ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു മൂവ്മെൻ്റ് ലെവൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ പോലും ഈ ബബിൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഹൈലി സെൻസിറ്റീവ് ബബിൾ ട്യൂബ് അതല്ല ഒരു ലെവൽ ഡിഫറൻസ് ഉണ്ടായിട്ട് പോലും ഈ ബബിള് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ പോകുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ലെവൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബബിൾ മൂവ് ചെയ്യുന്നു എങ്കിൽ വി നമ്മൾ പറയേണ്ടത് ആ ബബിൾ ട്യൂബിന് സെൻസിറ്റിവിറ്റി കുറവാണെന്നാണ് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ബബിൾ ട്യൂബ് അല്ല എന്ന് വേണം പറയണമെങ്കിൽ സെൻസിറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ കേപ്പബിലിറ്റി ഓഫ് ദ ട്യൂബ് ടു ഷോ ദ സ്മോളർ ആംഗുലർ മൂവ്മെൻറ്റ്സ് അപ്പോൾ ഈ നമുക്ക് ഈ സെൻസിറ്റിവിറ്റി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഒരു ബബിൾ ട്യൂബിൻ്റെ അത് നിർമ്മിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ റേഡിയസ് ഓഫ് കർവേച്ചറിനെയാണ് ഈ റേഡിയസിനെയാണ് ഈ ബബിൾ ട്യൂബിൻ്റെ ഈ ടോപ്പ് സർഫസ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു റേഡിയസ് ആക്ച്വലി ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു സർക്കിളിൻ്റെ പാർട്ടായിട്ട് ആ ഷേപ്പിലാണ് ഇരിക്കുക സോ അതിനൊരു റേഡിയസ് ഉണ്ടാവും റേഡിയസ് ഡയമീറ്റർ ഉണ്ടാവും ഒരു റേഡിയസ് ഉണ്ടാവും സോ ഈ റേഡിയസിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി മാറുന്നത് ഇപ്പോൾ റേഡിയസ് സാധാരണഗതിയിൽ 10 മീറ്റർ റേഡിയസ് തുടങ്ങിയിട്ട് 300 മീറ്റർ റേഡിയസ് വരെ കൊടുക്കാറുണ്ട് 300 മീറ്റർ എന്ന് വെച്ചാൽ വളരെ വലിയ റേഡിയസ് ആണ് അപ്പോൾ 300 മീറ്റർ ഒക്കെ വരും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഇത് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് സർഫസ് പോലെയാണ് ആക്ട് ചെയ്യുക ബട്ട് ചെറിയൊരു റേഡിയസ് ഉണ്ടാവും ഇറ്റ് വിൽ ബി ഓഫ് ഹൈ സെൻസിറ്റിവിറ്റി അങ്ങനെയുള്ള ട്യൂബുകൾ വളരെ ഹൈ സെൻസിറ്റിവിറ്റി ആയിരിക്കും 10 മീറ്റർ ആണെങ്കിൽ ചെറിയ റേഡിയസ് ആണെങ്കിൽ ചെറിയ സർക്കിളിൻ്റെ ഭാഗമാണെങ്കിൽ ലോ സെൻസിറ്റിവിറ്റി ആയിരിക്കും ചെറിയ സെൻസിറ്റിവിറ്റി അങ്ങനെ പെട്ടെന്നൊന്നും ബബിൾ ട്യൂബ് എയർ ബബിൾ മൂവ് ചെയ്യില്ല അതുപോലെ തന്നെ ഈ ലോങ്ങർ റേഡിയസ് ആകുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ കൂടുതലാണെങ്കിൽ ഈ ബബിളിൻ്റെ ലെങ്ത് ഓഫ് ദ ബബിൾ അതും കൂടുതലായിരിക്കും കാരണം അത് ഫ്ലാറ്റായിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് ഫ്ലാറ്റായി വരുന്ന ഒരു ട്യൂബിനകത്ത് എയർ ബബിളിൻ്റെ ഷേപ്പും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് തന്നെയായിരിക്കും സോ ലെങ്ത് കൂടുതലായിരിക്കും വേറെ റേഡിയസ് കുറഞ്ഞിട്ടുള്ള ബബിൾ ട്യൂബിന് അകത്തുള്ള എയർ ബബിളിൻ്റെ ലെങ്ത് വളരെ ചെറുതായിരിക്കും ഇത് മെഷർ ചെയ്യുന്നത് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സെൻസിറ്റീവ്നെസ് മെഷർ ചെയ്യുന്നത് രണ്ട് തരത്തിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഒന്ന് ഇതിൻ്റെ റേഡിയസ് ജസ്റ്റ് റേഡിയസ് പറയാം റേഡിയസ് ഈക്വൽ ടു 150 മീറ്റർ എന്ന് പറയും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ആംഗുലാർ മെഷർമെൻ്റ് ആണ് പറയുന്നത് ആംഗുലാർ വാല്യൂ ആണ് പറയുന്നത് അതായത് 1 മില്ലിമീറ്റർ മൂവ് ഈ ബബിൾ ട്യൂബിന് മൂവ് ചെയ്യാനായിട്ട് എത്ര ആംഗുലാർ ട്വിസ്റ്റ് ആംഗുലാർ റൊട്ടേഷൻ സംഭവിക്കണം ഈ ആംഗിളിൻ്റെ വാല്യൂ എത്രയാണ് ഇവിടെ 1 മില്ലിമീറ്റർ ബബിളിന് മൂവ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ആംഗിളിൻ്റെ വാല്യൂ സെൻസിറ്റിവിറ്റി പാരാമീറ്റർ ആയിട്ട് പറയും ഈ ആംഗിള് ചെറുതാണെങ്കിൽ സെൻസിറ്റിവിറ്റി ചെറുതാണെന്നും വലിയ ആംഗിളിലാണ് 1 mm മൂവ് ചെയ്യുന്നതെങ്കിൽ സോറി ആംഗിള് ചെറുതാണെങ്കിൽ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണെന്നും വലിയ ആംഗിളിലാണ് 1 mm മൂവ് ചെയ്യുന്നതെങ്കിൽ സെൻസിറ്റിവിറ്റി വളരെ കുറവുള്ള ബബിൾ ട്യൂബ് ആണെന്നും വേണം അനുമാനിക്കാനായിട്ട് ഈ സെൻസിറ്റിവിറ്റി പറയുന്നത് 1 mm മൂവ് ചെയ്യാനല്ല 1 യൂണിറ്റ് മൂവ് ചെയ്യാനുള്ള ആംഗിളിൻ്റെ വാല്യൂ ആണ് സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞു ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 മില്ലിമീറ്റർ ആയിരിക്കും ഇവിടെ സാധാരണഗതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക സോ നോർമലി ഇതിൻ്റെ സെൻസിറ്റിവിറ്റി വാല്യൂസ് വരുന്നത് 8 to 45 seconds ആണ് സാധാരണഗതിയിൽ സെൻസിറ്റിവിറ്റി വരുന്ന വാല്യൂ സോ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വേരിയസ് ആക്സിസ് ഓഫ് ലെവൽ ഇൻസ്ട്രുമെൻറ്റ് ദെൻ ദ റിലേഷൻ ബിറ്റ്വീൻ ദം ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ബബിൾ ട്യൂബ് ആൻഡ് ഇറ്റ്സ് സെൻസിറ്റിവിറ്റി